സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്യും. ശനിയാഴ്ച മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ രാത്രിയിലാണ് പൂർത്തിയായത്. ചൊവ്വാഴ്ച വീണ്ടും ചോദ്യം ചെയ്യാനാണ് തീരുമാനം. ഇതോടെ കേസിൽ ശിവശങ്കർ പെടുമെന്ന് ഏറെക്കുറെ ഉറപ്പായി. ശനിയാഴ്ച 11 മണിക്കൂറാണ് ശിവശങ്കറിനെ കസ്റ്റംസ് ചോദ്യം ചെയ്തത്. ഇതേ സമയം തന്നെ കാക്കനാട് ജയിലിൽ സ്വപ്നയെയും ചോദ്യം ചെയ്തിരുന്നു. UAE നിന്നെത്തിച്ച ഈന്തപ്പഴത്തിന്റെ വിതരണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ചോദിച്ചറിഞ്ഞത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്ന മൊഴികളാണ് ശിവശങ്കർ നൽകിയതെന്നാണ് സൂചന. താൻ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഈത്തപ്പഴ വിതരണത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചതെന്ന് ശിവശങ്കർ മൊഴി നൽകി. സംഭവത്തെക്കുറിച്ച് അറിവില്ലാതെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമോ എന്ന ചോദ്യത്തിന് തന്റെ ആവർത്തിച്ചുള്ള ആവശ്യപ്പെടൽ കൊണ്ടാണ് മുഖ്യമന്ത്രി സമ്മതിച്ചതെന്നായിരുന്നു ശിവശങ്കറിന്റെ മറുപടി. കേസിൽ നിന്ന് മുഖ്യമന്ത്രിയെ സംരക്ഷിച്ചെടുക്കാനുള്ള മൊഴികളാണ് പ്രധാനമായും മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി കസ്റ്റംസിന് നൽകിയത്. ഇക്കാര്യം അന്വേഷണ സംഘത്തിനും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഓരോ തവണ ചോദ്യം ചെയ്യുമ്പോഴും അദ്ദേഹം നൽകുന്ന മൊഴികളിലെ വൈരുദ്ധ്യവും പൊരുത്തക്കേടുകളും അന്വേഷണ സംഘം കൃത്യമായി പരിശോധിക്കുന്നുമുണ്ട്. അതിനാലാണ് വീണ്ടും വീണ്ടും ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്നതും. UAE നിന്ന് മതഗ്രന്ഥങ്ങൾ ഇറക്കുമതി ചെയ്തതിനെക്കുറിച്ചും മുഖ്യമന്ത്രിക്ക് അറിവില്ലായിരുന്നുവെന്നാണ് ശിവശങ്കറിന്റെ മൊഴി. KT ജലീൽ മുഖ്യമന്ത്രിയെ ഇക്കാര്യം അറിയിച്ചിരുന്നില്ല. ഇതോടെ കേസിൽ KT ജലീലിനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും തെളിഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന മന്ത്രിസഭയുടെയോ മുഖ്യമന്ത്രിയുടെയോ അനുമതിയില്ലാതെ സ്വന്തം നിലയ്ക്കാണ് മതഗ്രന്ഥങ്ങൾ UAE നിന്ന് ഇറക്കുമതി ചെയ്ത് KT ജലീൽ വിതരണം ചെയ്തതെന്ന് ഇതിലൂടെ വ്യക്തമായി. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്ന ശിവശങ്കർ കേസിൽ കുടുങ്ങുന്നതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയുള്ള ആരോപണങ്ങളും ഇനി ശക്തമായി ഉയരും. അതേസമയം സ്വർണ്ണക്കടത്തു കേസിലെ പ്രതികൾക്ക് ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള കർശന നടപടികളും കേന്ദ്രം എടുത്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി സ്വപ്ന സുരേഷിന്റെയും സന്ദീപ് നായരുടെയും പേരിൽ കോഫെപോസെ ചുമത്തി. ഇതോടെ വിചാരണ കൂടാതെ 1 വർഷത്തോളം ഇവരെ കരുതൽ തടവിൽ വയ്ക്കുന്നതിന് അന്വേഷണ സംഘത്തിന് തടസ്സമുണ്ടാകില്ല. കേസിലെ പ്രതികൾ ജാമ്യത്തിലിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് ഇവർക്ക് ജാമ്യം അനുവദിക്കരുതെന്നുമാണ് അന്വേഷണ ഏജൻസികൾ കോടതിയെ അറിയിച്ചത്. എന്നാൽ വിവിധ ഏജൻസികൾ പലതവണ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത സാഹചര്യത്തിൽ ചിലപ്പോൾ പ്രതികൾക്ക് ഉപാധികളോടെ ജാമ്യം ലഭിച്ചേക്കാം എന്ന സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് മറ്റൊരു പൂട്ടിട്ട് പൂട്ടാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. കസ്റ്റംസ് ഉന്നയിച്ച സംശയങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ 2 ദിവസത്തെ സമയമാണ് ശിവശങ്കറിന് അനുവദിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച അന്വേഷണ ഏജൻസിക്ക് ബോധ്യമാകുന്ന വിധമുള്ള മറുപടി ലഭിച്ചില്ലെങ്കിൽ ശിവശങ്കർ കേസിലെ പ്രതിയാകുമെന്ന് ഉറപ്പാണ്. ഓരോ ദിവസവും ശിവശങ്കറിന്റെ പേരിലുള്ള സംശയത്തിന്റെ നിഴൽ കൂടി വരുന്നതായാണ് വിവരം.